നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലാകോത്തുരുത്ത് പാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐ കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടനിരാഹാര സമരം നടത്തി. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സമാദരണ സംഗമം നടത്തി. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെയും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ആല ഗോതുരുത്ത് പാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐ കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടനിരാഹാര സമരം നടത്തി. സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ പി രാജേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. സിപിഐ നിയോജക മണ്ഡലം സെക്രട്ടറി ഇ കെ സിദ്ധാർത്ഥൻ അധ്യക്ഷനായി. ഇ ടി ടൈസൺ, മിനി ഷാജി, അഡ്വക്കേറ്റ് എ ഡി സുദർശൻ, വി ബി ബാവിൻ, ആർ കെ ബദറുദ്ദീൻ, ടി പി രഘുനാഥ് എന്നിവർ സംസാരിച്ചു. എസംബരം പഞ്ചായത്തില് പത്താം വാർഡില് ആലാഗോതുരുത്ത് നാല് വശത്താലും വെള്ളത്താഴ്ചപ്പെട്ട ആലാഗോതുരുത്തില് ഇന്ന് വരെ ഇപ്പോൾ നിൽക്കുന്ന മെമ്പറുടെയും ഇതിക്ക് മുമ്പത്തെ മെമ്പർമാരുടെയും നടപടികൾ എന്തല്ല, എത്ര ബോധത്തോടു കൂടിയാണ് ആ വിവരാവകാശം വരുന്നതെന്ന് ആലോചിച്ചുകൂടെ. സെക്രട്ടറി കൃത്യമായിട്ട് മറുപടി എഴുതി. ഞാൻ എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഒരു മെമ്പർമാരുടെ നടപടി അന്വേഷിക്കലാണോ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്റെ ജോലി? അതാണ് വിവരാവകാശം. മിടുന്നേരും മിടുന്നേരും വിവരാവകാശമാണ്. ആ സമരത്തിന്റെ പരിസമാപ്തി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തീർച്ചയായും ഗുണകരമാവുകയും ആ സമരം അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമെന്നുള്ള അതിന്റെ വിശ്വാസതയുമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിനെതിരായി തുടങ്ങിയിട്ടുള്ള ചില പ്രചരണങ്ങൾ ഈ സമരത്തിനെ താരടിച്ചു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ പ്രചരണ വേളകളെ ഇന്നാട്ടില് സന്മനസ്സുള്ള ബഹുമാന്യരായ ജനങ്ങൾ കുറ്റക്കോടുകൂടി തള്ളിക്കളയുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെയും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ദാസൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ ബീന അജയഘോഷ്, അനിൽ പുളിക്കൻ, പി ഐ ഷൌക്കത്ത് അലി, രജനി കൃഷ്ണാനന്ദ്, ശുഭ സുനിൽ, സി എം നൌഷാദ്, സുചിത്ര രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സേവനാവകാശ നിയമത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ക്ലാസ് എടുത്തു. ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ പലപ്പോഴും അറിയാം പിതാവ് ഗൾഫിലാണ്. കുട്ടിക്ക് 25,000 താഴെ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്താലേ സ്കോളർഷിപ്പിന് അർഹതയുള്ളൂ. ആ വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന് കുട്ടിയുടെ വീട്ടുകാർ ആഗ്രഹിക്കുന്നു. പക്ഷേ വില്ലേജ് ഓഫീസർക്ക് ചിലപ്പോൾ അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഗൾഫുകാർക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരും, പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകന് കൊടുക്കാൻ കഴിയില്ല. കാരണം അവന്റെ ഇൻകത്തിന് കൃത്യമായ കണക്കുണ്ട് എന്നുള്ളതുകൊണ്ട്. അപ്പൊ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ കഴിയാതെ വരും. ചില സമയത്തെങ്കിലും അപൂർവമായി ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചകൾ, ആ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുമ്പോൾ ഇത് കേരള സർവീസ് ബില്ലാണ്. ആ സർവീസ് എന്ന് പറയുന്നത് സേവനമാണ്, എല്ലാം സേവനമാണ്. വില്ലേജ് ഓഫീസിൽ പോകുന്നത് സേവനമാണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പനി ബാധിച്ച് നമ്മൾ ചെല്ലുന്നത് ഒരു സേവനമാണ്. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സമാദരണ സംഗമം നടത്തി. 50 വർഷത്തിനിടയിൽ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയവരിൽ നിന്നും മികച്ച 50 പേരെ ആദരിക്കുന്നതായിരുന്നു ചടങ്ങ്. മുൻ പ്രിൻസിപ്പാൾ സിസ്റ്റർ ലൊറേറ്റ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരങ്ങളായ ഇന്നസെന്റ്, ഇടവേള ബാബു, സംവിധായകരായ അമ്പിളി മോഹൻ, സിബി കെ തോമസ്, അനുപമ മോഹൻ, പ്രിൻസിപ്പാൾ ഡോക്ടർ ആനി കുര്യാക്കോസ്, പ്രൊഫസർ ഫിലോമിന കുരുവിള എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഉഷ ബാലാജി അവതരിപ്പിച്ച നൃത്തവും ഉണ്ടായിരുന്നു. ഡയറക്ടർ അമ്പിളി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു മലയാളത്തിൽ സംസാരിച്ചത് വളരെ നന്നായി, പല കോളേജുകളിലും പോയിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ ഇംഗ്ലീഷിലാണ് സംസാരിച്ചിരുന്നത്, ഇവിടെ മലയാളത്തിൽ സംസാരിച്ചതിന് നന്ദി നന്ദി എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പളിന് കൈ കൂപ്പി താങ്ക് യു. നമ്മുടെ പ്രിൻസിപ്പൽ ആണ് ഈ കുര്യാക്കോസ്, എന്തുകൊണ്ടാണ് മലയാളത്തിൽ സംസാരിച്ചത് എന്ന് പ്രിൻസിപ്പലിനും എനിക്ക് മാത്രമേ അറിയാം. അവർ ഇംഗ്ലീഷിലാണ് എഴുതി കൊണ്ടുവന്നത്. എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഞാൻ വളരെ ദയനീയമായി അവരെ
അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതിനെ വെറുതെ ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് പറഞ്ഞ് ഇദ്ദേഹത്തിനൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. സത്യത്തിൽ എന്നെ കളിയാക്കുകയാണ് ചെയ്തത്. ഞാൻ മനസ്സിലായില്ലെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ മനസ്സിലായ അഭിനയം കാഴ്ചവെക്കാറ് ഇവിടെ ഈ 50 പേരെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ. കാരണം പഠിച്ച കോളേജുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ സാധാരണ വിളിക്കാറുള്ളത്. ഞാനങ്ങനെ പോകേണ്ടി വന്നിട്ടില്ല. ഞാൻ കോളേജിൽ പഠിക്കണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാവണം എന്നിട്ട് നിയമം അതൊരു മാറ്റമുണ്ടോ? അപ്പം എന്തായാലും ഇടവേള ബാബു പറഞ്ഞു, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ സിബി കെ തോമസ് പറഞ്ഞു, ഞങ്ങൾ സമരവുമായി ഇവിടെ വന്നപ്പോൾ ആരുടെ സമരമായിട്ട് ഒരു വന്നു ഇവരെ സ്ഥിരം ഇവിടെ തന്നെ. ഞാൻ ഇവരന്വേഷിച്ച് ക്രൈസ്റ്റ് കോളേജിൽ എന്നു ചെന്നാലും സമരമില്ലാത്ത ഈ വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ ഇഴിഞ്ഞു നിൽക്കും. എന്നെ കിട്ടില്ല, എന്നെ അതിന് കിട്ടില്ല. പിന്നെ നന്നായിട്ട് ട്രൈ ചെയ്താൽ കിട്ടും. അപ്പൊ എന്തായാലും ഇവർ ഈ സമരം സമരത്തിനാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ അമ്പലം പോയി. ഇനി അതിന് തന്നെയാണ് അത് ശരിക്കും എന്താ പറയുക, സത്യം ചെയ്ത് പറയുന്നത് സമരത്തിനായിരുന്നു വന്നു എന്ന്. ഈ ചെടിച്ചട്ടി കൊണ്ട് നശിപ്പിച്ചു എന്തിനാണെന്നുള്ളത് സത്യം പറഞ്ഞു. എന്തെങ്കിലും അന്നത്തെ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ട് അവർക്ക് കേറ്റാവും. ഇപ്പോഴും ഈ പ്രിൻസിപ്പിളെ കാണുമ്പോൾ ഇടവേള ബാബു ഈ സി ബി കെ തോമസ് ഒന്ന് ഓടാൻ വേണ്ടി ശ്രമിച്ചു നിൽക്കുവരും, ഭയമുണ്ട്. ഒരു നേരം പോക്കിൽ പറഞ്ഞതാണ് അതൊന്നും തന്നെ കാര്യം. അവരൊക്കെ വന്ന് അന്നേ മുതൽ അവര് ഒരു പ്രതിഭകളാണെന്ന് തെളിയിച്ചിരിക്കുന്ന ആളുകളാണ്. യാത്രക്കിടെ നഷ്ടപ്പെട്ട ബാഗും പണവും ഓട്ടോ ഡ്രൈവറുടെ സന്മനസ്സുകൊണ്ട് അധ്യാപികയ്ക്ക് തിരിച്ചുകിട്ടി. 12,000 രൂപയും വിലപ്പെട്ട രേഖകളും അടങ്ങുന്നതായിരുന്നു ബാഗ്. പടിയൂർ പീസ് പബ്ലിക് സ്കൂളിലെ അധ്യാപിക കൊടുങ്ങല്ലൂർ മാടവന സ്വദേശി സബീനയുടെ ബാഗാണ് നഷ്ടപ്പെട്ടത്. സ്കൂൾ വിട്ട് മറ്റൊരു അധ്യാപികയ്ക്കൊപ്പം സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങവെയാണ് ബാഗ് നഷ്ടപ്പെട്ടത്. വൈകിട്ട് 4 മണിയോടെ കൊടുങ്ങല്ലൂരിലേക്ക് ഓട്ടം പോവുകയായിരുന്ന എടമുട്ടം പുളിഞ്ചോട് സെന്ററിലെ ഓട്ടോ ഡ്രൈവർ ചൂലൂർ സ്വദേശി ചുള്ളിപ്പറമ്പിൽ സഗീറിനാണ് ബാഗ് കിട്ടിയത്. എസ്എൻപുരം സെന്ററിന് വടക്ക് ഭാഗത്ത് റോഡിൽ നിന്നുമാണ് ബാഗ് കളഞ്ഞു കിട്ടിയത്. പരിസരത്ത് അന്വേഷിച്ചെങ്കിലും ആളെ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് സഗീർ ബാഗ് മതിലകം പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ബാഗ് തുറന്ന് പരിശോധിച്ച പോലീസ് ഉടമയെ വിളിച്ചു വരുത്തി ബാഗ് കൈമാറുകയായിരുന്നു. സത്യസന്ധത കാട്ടിയ ഓട്ടോ ഡ്രൈവർ സഗീറിന് SI ഡി മിഥുൻ ഉപഹാരങ്ങൾ നൽകി. ഇനിയൊരു ഇടവേള.